Aaha News Update. Mar Mauli Mani Tingalase Charu Shile Nagavalli Manun Mani. ഇത്രയും ഞാൻ പാടിയപ്പോ നിങ്ങളുടെ മനസ്സിലെ ഓർമ്മ വന്ന ഒരേ ഒരു മുഖമാണ് എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. ഈ പാട്ട് പാടിയപ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതും, ഞാൻ ഈ പാട്ട് നേരെ അല്ല പാടിയത്, എങ്കിലും ഈ പാട്ട് പാടിയപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതും സാക്ഷാൽ ശോഭന എന്ന് പറയുന്ന താരത്തിന്റെ മുഖമാണ് അല്ലേ. സോ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വകാര്യ അഭിമാനം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വന്തം ശോഭന ചേച്ചിക്ക് റേഡിയോ ആഹ ടീമിന്റെ ഭാഗത്ത് നിന്ന് മെനി മെനി ഹാപ്പി റിട്ടേൺ of the day. ശോഭന എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള നമ്മൾ മലയാളികളുടെ സ്നേഹവും ആരാധനയും ഒക്കെ അത് വേറെ ലെവലാണ് അല്ലേ. അതിന് എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിൽക്കും. എന്താ പറയുക, ഡാൻസ് ആയിക്കോട്ടെ, ആ ഗ്രേസ് ആയിക്കോട്ടെ, ആ സംസാര രീതി ആയിക്കോട്ടെ, ആ ബോൾഡ്നെസ് ആയിക്കോട്ടെ, ശോഭന ഇസ് ദ ബെസ്റ്റ് അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ശോഭനയുടെ ബർത്ത്ഡേ ആണ്. സോ ഒരിക്കൽ കൂടി ആഹാ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ശോഭന. സോ കൂടെ ഉള്ളത് ആർ ജെ നീലിമയാണ് അപ്ഡേറ്റ്സുമായിട്ട്, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ അല്ലേ. സോ നോർത്ത് വാൻകൂവറിലെ ഡീപ് കോവിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്വാറി റോക്ക് ഉണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. 3 വർഷത്തിനിടയിൽ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അതിനു മുമ്പുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഈ കോവിഡിനെ തുടർന്ന് 2020 മാർച്ചിലാണ് ഇത് അടച്ചത്. അപ്പൊ അതേ തുടർന്നുള്ള നിയന്ത്രണം 2021 അവസാനിച്ചു എങ്കിൽ പോലും നോർത്ത് വാൻകൂവർ ഭരണകൂടം ഈ സ്ഥലം തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ സ്ഥലം ഈ ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ട് വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നത്. വീക്കെൻഡിലൊക്കെ പോവാൻ നല്ല സ്ഥലം തന്നെയാണ്. ഇനി ഈ ക്യൂബക്കില് ഓൺലൈൻ ഡോർ ടു ഡോർ തട്ടിപ്പുകൾ വൻ തോതിൽ നടക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ജനങ്ങൾ കുറച്ച് കൂടുതൽ കരുതലോടെ ഇരിക്കണം എന്നുള്ളത്. ദിവസം കഴിയുംതോറും ഈ തട്ടിപ്പുകളുടെ, അതായത് പല പല വെറൈറ്റി തട്ടിപ്പുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് കേട്ടോ. കൺസ്യൂമർ ക്യൂബക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓഫീസ് ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. എനർജി സേവിങ്സ്, സൗജന്യ പരിശോധനകള്, മത്സരങ്ങളിലൂടെ ബോംബൻ സമ്മാനങ്ങള്, ഫിനാൻസ് വർക്കുകൾക്ക് സബ്സിഡി, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അത് നമ്മളെ പെട്ടെന്ന് എന്താ പറയുക തകർത്ത് കളയാം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആരും വീണു പോകരുത്. നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ ആരും വീഴരുത്. അങ്ങനെ ആൾക്കാർ പണം നഷ്ടമായി കഴിഞ്ഞ് പിന്നെ തിരിച്ചു പിടിക്കാമാകുമായിരിക്കും, പക്ഷെ എങ്കിലും ആ സമയത്ത് നമ്മളൊന്ന് കടന്നു പോകേണ്ട ഒരു മാനസികാവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ ആരും ഒരു ചതിയിലും വന്ന് വീണു പോകരുത്. COVID-19 മഹാമാരിക്ക് കാരണം ചൈനയിലെ വുഹാൻ മാർക്കറ്റിലെ മരപ്പട്ടിയാണ് എന്നാണ് ഒരു സംഘം വൈറസ് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. അതാവുമ്പോ പിന്നെ മരപ്പട്ടിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണോ, ഐ ഡോണ്ട് നോ. ജോക്സ് അപ്പാർട്ട്, അരിസോണ, ഉട, സിഡ്നി സ്ക്രിപ്സ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ഇവയിൽ നിന്നൊക്കെ വിദഗ്ധരുടെ പഠനത്തിലാണ് വൈറസ് പടരാൻ കാരണം ഒരു ജീവി ആയിരുന്നു, അത് മരപ്പട്ടിയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. വുഹാൻ മാർക്കറ്റില് മൃഗങ്ങളെ സൂക്ഷിച്ചിരുന്ന ആ സ്ഥലത്തെ വോൾസ്, തറ, ഇരുമ്പ് കൂടുകള്, മൃഗങ്ങളെ കൊണ്ടുവന്ന കൂടുകള്, ഇതൊക്കെ ഗവേഷണ സംഘം പരിശോധിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നേരെ നമുക്ക് ഇവിടുത്തെ അപ്ഡേറ്റ്സിൽ നിന്നൊക്കെ നേരെ നാട്ടിലെ ഒരു അപ്ഡേറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ, കോഴിയിറച്ചിയുടെ വില നാട്ടിൽ ഭയങ്കര കൂടുതലാണ് അത്രേ. ചിക്കനൊക്കെ തൊട്ടാ പൊട്ടുന്ന വിലയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോഴിയിറച്ചിയുടെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ കേരള ബ്രാൻഡ് ചിക്കൻ പുറത്തിറക്കും എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നാട്ടിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാരിന്റെ ധനവിഹിതത്തിന് പുറമെ നബാർഡിൽ നിന്ന് തുക ലഭ്യമാക്കിയിട്ട് 66 കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിന്റെ ആദ്യഘട്ടം. 1000 ഇറച്ചിക്കോഴി ഫാമുകൾ തുടങ്ങും അത്രേ. അപ്പൊ എന്തായാലും നോക്കട്ടെ, കുടുംബശ്രീയിലെ ചേച്ചിമാർ തൊട്ടുന്നതെല്ലാം പൊന്നാക്കുന്ന പാർട്ടികളാണ്. അപ്പൊ അവർ ഈ കാര്യവും പൊന്നാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ധൈര്യമായിട്ട് കുടുംബശ്രീ ചേച്ചിമാർ മുന്നോട്ട് പോകട്ടെ, അവർക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മളും കൂടെയുണ്ട് അല്ലെ. സോ മക്കള് വലുതായാൽ എന്താ പറയാ, മക്കള് വലുതായാൽ തന്നോളായാൽ താനെന്ന് വിളിക്കണം, അതല്ലേ നീലിമ പറയാൻ വന്നത്? അതല്ല ഞാൻ പറയാൻ വന്നത്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ബോബി ഡിയോളിന്റെ മകൻ ആര്യമൻ, പിള്ളേരൊക്കെ എന്ത് പെട്ടെന്നല്ലേ വലുതാവുന്നത്. സോ ബോബി ഡിയോളിന്റെ മകൻ ആര്യമൻ അങ്ങ് വലിയ നടന, വലിയ നടനല്ല, വലിയ പയ്യനായി. അപ്പൊ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ താല്പര്യം പറഞ്ഞപ്പോ മകനെ സിനിമയിലോട്ട് ഇറക്കുമോ എന്ന് ബോബി ഡിയോളിനോട് ചോദിച്ചൊരു ഇന്റർവ്യൂവറിനോട് ബോബി ഡിയോൾ പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവളെ ലോഞ്ച് ചെയ്യുന്നത്, കാരണം നമ്മൾ അങ്ങനെ ഗുഡ് പ്രൊഡ്യൂസേഴ്സ് ഒന്നും അല്ല.
ഇപ്പൊ പ്രൊഡ്യൂസർ ആവാൻ പറ്റിയ ആൾക്കാരുമല്ല, വേറെ ധൈര്യമുള്ള പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് ലോഞ്ച് ചെയ്തോളൂ എന്നുള്ളതാണ് ബോബി ഡിയോള് പറയുന്നത്. എന്തായാലും കൊള്ളാം, ജോക്സ് അപ്പാർട്ട്. സോ എന്തായാലും ആ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ താരപുത്രന്മാർ താരപുത്രിമാർ ഒക്കെ വരികയും എന്താ പറയാ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നോക്കാം, പിന്നെ കരൺ ജോഹർ ഉള്ളിടത്തോളം കാലം ആരും, അതായത് ഒരു താരപുത്രന്മാരോ പുത്രിമാരോ വിഷമിക്കേണ്ട, നിങ്ങളുടെയൊക്കെ സങ്കടം കേൾക്കാൻ കരൺ ജോഹർ ഉണ്ട് മക്കളെ, ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനും വാർത്തകൾക്കും എന്റർടൈൻമെന്റിനും എന്റെ കാനഡ ഡോട്ട് സി എ സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, നെഞ്ചിനുള്ളിൽ താളം. ടാറ്റാ.